ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച പിഎം വിശ്വകർമ്മ പദ്ധതി ഈ മാസം 17-ന് വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ പ്രാബല്യത്തിൽ വന്നു. രാജ്യത്തെ പരമ്പരാഗത മേഖലയിലെ 18 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന തൊഴിലാളികളുടെ ഉന്നമനം ലക്ഷ്യമിട്ടാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരമ്പരാഗത മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച തൊഴിലാളികൾ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാക്കളായി പദ്ധതിയുടെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും 4 പേർക്കാണ് അവസരം ലഭിച്ചത്. ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും ഉദ്ഘാടന സമ്മേളനം നടന്നു. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 17-ന് വിശ്വകർമ്മ ജയന്തി ദിനത്തിൽ പിഎം വിശ്വകർമ്മ എന്ന പദ്ധതി നിലവിൽ വന്നു. ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിന പരിപാടിയിലാണ് ഈ പദ്ധതി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഭാരതത്തിലെ പരമ്പരാഗത മേഖലയിലെ 18 വിഭാഗം തൊഴിലാളികളുടെ ഉന്നമനത്തിനുവേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പരമ്പരാഗത മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച തൊഴിലാളികൾ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണിതാക്കളായി പരിപാടിയിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നും 4 പേർക്കാണ് അവസരം ലഭിച്ചത്. സെപ്റ്റംബർ 17-ന് ഡൽഹിയിൽ വെച്ച് പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലും ഔദ്യോഗികമായി തൊഴിലാളികൾക്കുവേണ്ടി പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനം നടന്നു. കേരളത്തിൽ തിരുവനന്തപുരത്തും എറണാകുളത്തും പിഎം വിശ്വകർമ്മ പദ്ധതിയുടെ ഉദ്ഘാടന സമ്മേളനങ്ങൾ തൊഴിലാളികൾക്ക് ആത്മവിശ്വാസവും ഊർജ്ജവും പകർന്നു. കേന്ദ്രമന്ത്രിമാരാണ് പ്രസ്തുത പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത്. അവഗണിക്കപ്പെടുന്ന ഭാരതത്തിലെ പരമ്പരാഗത മേഖലയിലെ തൊഴിലാളികൾക്ക് വലിയ ആത്മവിശ്വാസവും സുരക്ഷിതത്വവും നൽകാൻ ഈ വിശ്വകർമ്മ ജയന്തിയിലൂടെ കേന്ദ്ര സർക്കാരിന് സാധിച്ചത് അഭിനന്ദനാർഹമാണ്. ആശാരിമാർ, സ്വർണ്ണപ്പണിക്കാർ, കൽപ്പണിക്കാർ, ഇരുമ്പുപണിക്കാർ, ശില്പിമാർ, ബോട്ട് നിർമ്മിക്കുന്നവർ, തയ്യൽക്കാർ, മീൻവല നിർമ്മിക്കുന്നവർ, മൺപാത്ര നിർമ്മാണം, ബാർബർമാർ, തുകൽ പാദരക്ഷ പണിക്കാർ, അലക്കുകാർ, കൊട്ട, പായ, ചൂല് നിർമ്മാതാക്കൾ, പാവകൾ ഉണ്ടാക്കുന്നവർ, പൂവ് നിർമ്മാതാക്കൾ തുടങ്ങി 18 വിഭാഗം തൊഴിലാളികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ചെറുതിലെ നല്ല ചുറ്റി അങ്ങനെ നെയ്ത്ത് പഠിച്ച് ഇപ്പം 10-25 വർഷമായി ഞാൻ ഇവിടുന്ന് നെയ്തിട്ട് വീട്ടിലെ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ഈ നെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഒരു ദിവസം 2 മുണ്ട് 4 മീറ്റർ. നമുക്ക് ഈ മേഖലയിൽ നിന്ന്, കൈത്തറി മേഖലയിൽ നിന്ന് ഗവൺമെൻറ്റിൻ്റെ വക എന്തെങ്കിലും ഒരു സഹായം കിട്ടുന്നത് നമുക്ക് വലിയൊരു ആശ്വാസമാവും. ചേന്നമംഗലം പഞ്ചായത്തിൽ എന്ന് പറയുമ്പോൾ ഞാൻ മാത്രം ഇപ്പം ഈ ഒരു പണിയെടുക്കിയിരിക്കുന്നുള്ളൂ, ബാക്കി എല്ലാവരും നിർത്തിയ പോലെയല്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം എല്ലാ മിഷനറികളും സർവ്വസാധനങ്ങളും ഞങ്ങളുടെ പണികളും ഒന്നും ഇപ്പം നടക്കണില്ല. എല്ലാം കടകളിലൊക്കെ വന്നുകൊണ്ടൊക്കെ മേടിച്ച് കിട്ടിയ മുമ്പ് എന്ന് പറയുന്നത് ഒരു പെര പണിയുണ്ടെങ്കിൽ എല്ലാ പൂട്ടും മുതൽ അതിൻ്റെ കുറ്റി കെട്ടി സർവ്വസാധനം ഞങ്ങൾ കൊണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പം അതൊക്കെ കടകളിൽ മേടിക്കാൻ പറ്റും. അങ്ങനെ വന്നത് ഇപ്പോൾ ഒന്നും യാതൊരു പണിയില്ലാത്ത ജീവിക്കാൻ തന്നെ ഞങ്ങളുടെ വർഗം വിശ്വകർമ്മജൻ എന്ന് പറയുന്ന ആളുകൾ തന്നെ ബുദ്ധിമുട്ട്. എല്ലാവരും ആഗ്രഹം വർക്കാൻ മറ്റായിട്ട് നടന്ന രീതിയായി തൊഴിൽ. സ്വർണ്ണപ്പണിയാണെങ്കിൽ ഇല്ല, ഇരുമ്പ് പണിയില്ല, മരപ്പണിയില്ല, അങ്ങനെ എല്ലാം അങ്ങനെ തൊഴിൽ. നരേന്ദ്രമോദി പ്രഖ്യാപിച്ച 13,000 കോടി രൂപയുടെ പദ്ധതി, ഇതിൻ്റെ പ്രയോജനം ഞങ്ങൾക്ക് ലഭിച്ചാൽ തീർച്ചയായും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ വിഭാഗങ്ങൾക്കും നല്ല പ്രയോജനം ലഭിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. നല്ലൊരു പ്രതീക്ഷ ഉണ്ട്. കാരണം നമ്മളെ ആകെ ജോലി കുറവ്, അത് ജ്വല്ലറികൾ ഭയങ്കരമായിട്ട് കൂലി എടുക്കുന്നു, പണിക്കാർക്ക് അതിനുള്ള ഒരു ആനുകൂല്യമൊന്നും കിട്ടുന്നില്ല, മുതലാളികൾമാർക്ക് തന്നെയാണ് കൂടുതൽ അതിൻ്റെ ബെനിഫിറ്റ് വരുന്നത്, തൊഴിലാളികൾക്ക് കുറവാണ്. ഇപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ ഒരു സംഭവം നടക്കുന്ന ഒരു കാര്യം നടത്തുന്നതുകൊണ്ട് നല്ലൊരു പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. ഈ പണി ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ല. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ജീവിക്കാനുള്ള ഒരു വേതനം അത്ര മാത്രമേ ഉള്ളൂ. ഡെയിലി ഇപ്പം സാധനങ്ങളുടെയൊക്കെ വില എല്ലാം കയറി ഇറങ്ങി വരുമ്പോൾ നമുക്ക് ജീവിക്കാനുള്ള വകുപ്പ് ഒന്നും കിട്ടുന്നില്ല. സത്യത്തിൽ എല്ലാം കൊണ്ടും ഭയങ്കര പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നിൽക്കുന്നത്. പ്രധാനമന്ത്രി അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. അത് ഈ മേഖലയിലുള്ളവർക്ക് വലിയൊരു ഹെൽപ്പായിരിക്കും. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടിയുള്ള ചരിത്രപരമായ തീരുമാനമാണ് ഈ പദ്ധതി. കേന്ദ്രമന്ത്രിസഭായോഗം പദ്ധതി അംഗീകരിക്കുകയും ആദ്യഘട്ടമെന്ന നിലയിൽ 13,000 കോടി രൂപയുടെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് യാതൊരുവിധ സുരക്ഷിതത്വവും അംഗീകാരവും ലഭിച്ചിരുന്നില്ല. അവഗണിക്കപ്പെട്ടിരുന്ന ഈ തൊഴിൽ മേഖലയ്ക്ക് വലിയ പ്രചോദനവും ആത്മവിശ്വാസവും അംഗീകാരവും നൽകുന്ന ഈ പദ്ധതി വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. രാജ്യത്ത് പരമ്പരാഗത തൊഴിൽ മേഖലയിൽ തൊഴിലെടുക്കുന്ന വിശ്വകർമ്മജരുടെ ജനസംഖ്യ 21 കോടിയിൽ പരം വരുമെന്നാണ് ഏകദേശം കണക്ക്.
ഈ മേഖലയിൽ തൊഴിലാളികളുടെ വൈദഗ്ധ്യം, അനുഭവ സമ്പത്ത്, പ്രായോഗിക പരിജ്ഞാനം എന്നിവ കൂട്ടിയിണക്കിക്കൊണ്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മാന്യമായ വില ലഭ്യമാക്കുക തുടങ്ങിയ ബൃഹത്തായ കർമ്മ പരിപാടികൾ ഈ പദ്ധതി നിർദ്ദേശിക്കുന്നു. പിഎം വിശ്വകർമ്മ യോജനയിൽ രജിസ്ട്രേഷൻ കോമൺ സർവീസ് സെന്റർ മുഖാന്തരമാണ് ചെയ്യുന്നത്. പദ്ധതിയിൽ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. കേന്ദ്ര സർക്കാരിന്റെ MSME മിനിസ്ട്രിയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. പ്രസ്തുത മേഖലയിൽ തൊഴിലെടുക്കുന്ന കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. തൊഴിലാളിയാണെന്ന് തെളിയിക്കുന്ന രേഖ, ആധാർ കാർഡ്, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക് കോപ്പി, കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ആധാർ കാർഡ് എന്നിവ രേഖകളായി നൽകേണ്ടതാണ്. അതനുസരിച്ച് രജിസ്ട്രേഷൻ ലഭിക്കുകയും സർട്ടിഫിക്കറ്റും ഐഡന്റിറ്റി കാർഡും ലഭ്യമാകുകയും ചെയ്യും. തൊഴിൽ പരിശീലനം ലഭിക്കും. പരിശീലന ദിനങ്ങളിൽ 500 രൂപ വീതം സ്റ്റൈപ്പൻഡ് ലഭിക്കും. പണി ആയുധങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപയുടെ ടൂൾ കിറ്റ് സഹായം ലഭ്യമാകും. ആദ്യഘട്ടമെന്ന നിലയിൽ 1,00,000 രൂപ 5% പലിശയ്ക്ക് ലഭ്യമാകും. രണ്ടാം ഘട്ടത്തിൽ 2,00,000 രൂപ ഇതേ തോതിൽ ലഭിക്കും. ലോൺ ലഭ്യമാകുന്നതിന് മറ്റ് സെക്യൂരിറ്റികൾ ഒന്നും തന്നെ ആവശ്യമില്ല. അതുമാത്രവുമല്ല, തൊഴിലാളികൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഏജൻസി മുഖാന്തരം സംഭരിച്ച് മാന്യമായ വില നൽകാൻ സംവിധാനമുണ്ടാകും. ഈ പദ്ധതിയുടെ ഗുണഭോക്താവാകുന്നതിന് വലിയ പ്രചാരണം നൽകി രജിസ്ട്രേഷൻ നടപടികളും നടത്തേണ്ടതുണ്ട്. ഈ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത ആൾക്ക് അതൊരു രേഖയായി നൽകാവുന്നതാണ്. സെപ്റ്റംബർ 17 ഈ പദ്ധതിയുടെ ഉദ്ഘാടനശേഷം വെബ്സൈറ്റിലും പോർട്ടലിലും പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാണ്.